നമസ്കാരം. നമുക്കെല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒന്നാണ് തെരുവ് സർക്കസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളോട് തെല്ലും അത്ഭുതവും കൗതുകവുമാണ് പ്രേക്ഷകർക്ക് ഉള്ളത്. എന്നാൽ നമ്മൾ കാണുന്ന ജീവിതമായിരിക്കില്ല അവർക്ക് വേദിക്ക് പിന്നിൽ അനുഭവിക്കേണ്ടി വരുന്നത്. പലതരം യാതനകളും ക്രൂരതകളും സഹിച്ചായിരിക്കും ഓരോ ദിവസവും അതിൽ കഴിയുന്നവർ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. തെരുവ് സർക്കസിൽ കഴിയേണ്ടി വന്ന ഒരു പെൺകുട്ടി ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന 1 കോടി എന്ന ഷോയിൽ എത്തിയപ്പോൾ താൻ അനുഭവിച്ച പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ്. പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ: മുള പോലെയുള്ള ഒരു വടിയിലേക്ക് നമ്മെ പൊക്കിയെറിയും, പന്തം കത്തിച്ച് അതിൻ്റെ വള്ളിയിലൂടെ തല കുത്തി മറിയാൻ പറയും. ഇങ്ങനെ മറിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം വീണ് എൻ്റെ തല പൊട്ടുകയും കയ്യിൽ പരിക്കേൽക്കുകയും ചെയ്തു. ആ കൈ കൊണ്ട് എങ്ങനെയൊക്കെയോ കുത്തി നടന്ന പൈസ വാങ്ങിക്കാൻ അവർ ഏൽപ്പിച്ചു. 250 രൂപയായിരുന്നു പ്രതിഫലമായി തന്നിരുന്നത്. പലപ്പോഴും അവർക്ക് മദ്യമൊക്കെ കൊണ്ടുകൊടുക്കുകയും അവർ മദ്യം കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. കമ്പി പോലെയൊരു സാധനമുണ്ടാക്കി അതിൽ തൂക്കിയിട്ട് 2 കാലും കെട്ടിയിട്ട് നാവിൽ വെള്ളം മാത്രം തൊട്ട് തരുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. വിരലൊക്കെ പിടിച്ചു ഉടിക്കുക, കണ്ണിൽ മുളകുപൊടി തേക്കുക ഒക്കെ ചെയ്തിരുന്നു. ആഹാരമൊന്നും തരില്ലായിരുന്നു. ഒരു നേരത്തെ ചോറിന് പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേസ്റ്റൊക്കെ പോയി പെറുക്കി തിന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. മദ്യപിപ്പിച്ച ശേഷം ബോധമില്ലാതെ നടത്തുകയും ട്രക്കിൽ അങ്ങനെ വീഴേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ വയനാട്ടിലെ പനമരം എന്ന സ്ഥലത്ത് സർക്കസ് കളിക്കാൻ പോയപ്പോഴുള്ള സാഹസിക അനുഭവത്തെപ്പറ്റിയും പെൺകുട്ടി പരിപാടിയിൽ വ്യക്തമാക്കി. ഷോ നടന്നത് ഒരു ഗ്രൗണ്ടിലായിരുന്നു. നമ്മുടെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ കുടിച്ചിട്ട് കിടക്കുകയായിരുന്നു. ഷോയുടെ ഇടയിൽ ചിലർ ഞങ്ങളെ മോശമായി നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവർ വന്ന് തോളിലേക്കെടുത്ത് ഞങ്ങളെ എടുത്തുകൊണ്ട് ഓടാൻ നോക്കി. അവിടെ നിന്നും രക്ഷപ്പെട്ടത് വളരെയധികം സാഹസികമായാണ്. ട്രെയിനിലൊക്കെ കയറി സ്റ്റേഷൻ്റെ അവസാനം വരെ ഞങ്ങൾ പോകുമായിരുന്നു. യാത്രക്കാരോട് ഭക്ഷണമൊക്കെ ചോദിക്കുകയും അവർ ചീത്ത പറയുമ്പോൾ ബാത്റൂമിൽ പോയി ഇരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. 3 ആഴ്ച മുഴുവൻ ടോയ്ലറ്റിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റേഷനിൽ വേസ്റ്റ് ബക്കറ്റ് കണ്ടാൽ ഓടിപ്പോയി അതിൽ നിന്ന് വാരിയെടുത്ത് കൊണ്ടുവന്ന് കഴിച്ചിരുന്നു. മരിച്ചെന്ന് കരുതിയ അമ്മയെ പോലും കണ്ടപ്പോഴുള്ള അവസ്ഥ നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നു. ഇത് കേട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആത്മഹത്യ എന്ന മാർഗം പലപ്പോഴും പലരും തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചില വേദനകൾ വന്നിട്ടുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ യാതനകൾ അനുഭവിച്ചവർ ജീവിതത്തോട് പോരാടി ജയിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ആശ്വാസമാണ്. തങ്ങളുടെ ജീവിതം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെന്ന് ഒരു തോന്നലുണ്ടാകാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.